നമസ്കാരം. സാധാരണയായിട്ട് ഏതെങ്കിലും ഒക്കെ ഒരു ക്രീം നമ്മൾ ഡെയിലി എന്നുള്ളത് പോലെ മോയ്സ്ചറൈസിങ് ക്രീമോ അല്ലെങ്കിൽ സ്കിൻ ബ്രൈറ്റൺ ചെയ്യാനോ കരുവാളിപ്പകറ്റാനോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നവരായിരിക്കും. ഇനി ഒന്നും ഉപയോഗിക്കാത്തവരാണെങ്കിൽ അവർക്കൊക്കെ തന്നെ വളരെ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നമ്മുടെ വീട്ടിലെ ഒരു ഫ്ലവർ അല്ലെങ്കിൽ ഒരു പൂവ് വെച്ചിട്ട് തന്നെ നമുക്കൊരു ക്രീം തയ്യാറാക്കിയെടുക്കാം. മുൻപ് നമ്മളൊരു ചെമ്പരത്തി പൂവ് വെച്ചിട്ട് തയ്യാറാക്കുന്ന വളരെ റിസൾട്ടുള്ള ഒരു ക്രീമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് കേൾക്കുമ്പോൾ തന്നെ തോന്നാം ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ളത്. പലപ്പോഴും തന്നെ നമ്മുടെ സ്കിൻ കെയർ ചെയ്തു തുടങ്ങിയവർക്ക് അറിയാൻ പറ്റും, നമുക്ക് വളരെ ഒരു മോട്ടിവേഷനാണ് അല്ലെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് ആണ് പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടും. നമുക്ക് തന്നെ സ്കിന്നെന്ന് പറയുമ്പോൾ ഒരു ബ്യൂട്ടി മേഖലയിലേക്ക് പോകേണ്ട, എപ്പോഴും തന്നെ ഒരു ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് നമ്മുടെ അവയവമായിട്ടുള്ള സ്കിന്ന്. പലപ്പോഴും നമ്മൾ എക്സസൈസ് ചെയ്യുന്നതും നമ്മുടെ സർക്കുലേഷൻ കൂട്ടുന്നത് വഴിയും ഓക്സിജൻ സപ്ലൈ കൂട്ടുന്നത് വഴിയും ഒക്കെ തന്നെ സ്കിന്ന് എപ്പോഴും ഗ്ലോ ആയിട്ടിരിക്കുമെങ്കിൽ പോലും ചില ഡെഡ് സ്കിൻ സെൽസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനെയൊക്കെ ഒന്ന് പുറന്തള്ളാനും അല്ലെങ്കിൽ ആ ഒരു ഏജിങ് സയൻസ് നേരത്തെ വരുന്നതൊക്കെ തടയാനും ഒരു സപ്പോർട്ടീവ് സിസ്റ്റമായിട്ട് നമുക്കിതുപോലുള്ള ക്രീമുകൾ ഉപയോഗിക്കാം. പലപ്പോഴും കെമിക്കൽ അടങ്ങിയിട്ടുള്ളതും നമ്മുടെ ഇൻ്റേർണൽ ഓർഗൻസിനെ ബാധിക്കുന്ന രീതിയിലുള്ളതിനെയൊന്നും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പറഞ്ഞു വന്നത് നമ്മുടെ ബന്ദിപ്പൂ അല്ലെങ്കിൽ ചെണ്ടുമല്ലി, മാരിഗോൾഡ് എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു പൂ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് സിമ്പിളായിട്ട് എന്ന് വേണ്ട അതിൽ ഇഫക്റ്റ് വളരെ നല്ല ഇഫക്റ്റിൽ നമുക്ക് ഓയിലായാലും അല്ലെങ്കിൽ ക്രീം ആയാലും ഒക്കെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് നൈറ്റ് ക്രീമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു, എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്നല്ല ആദ്യം ഒന്ന് കണ്ടു നോക്കാം. ചെണ്ടുമല്ലി പൂവ് അല്ലെങ്കിൽ മാരിഗോൾഡ് ഉപയോഗിച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു ഫേസ് ക്രീമാണെന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇത് സ്കിന്നിന് അത്രയേറെ ഗുണകരമായിട്ടുള്ള കാലാഞ്ചുല ഓയിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ സ്കിന്നിലെ ആ ഒരു ഏജിങ് പ്രോസസ്സ് കുറയ്ക്കാനും നല്ല സപ്പിൾ ആൻഡ് ഗ്ലോ ആയിട്ട് സ്കിന്നിനെ നിലനിർത്താനും നല്ല മോയ്സ്ചറായിട്ട് നിലനിർത്താൻ അല്ലെങ്കിൽ ആക്നി പ്രശ്നങ്ങൾക്ക് പറ്റിയ നല്ലൊരു മെഡിസിനാണ് ഇത് എന്ന് വേണം പറയാൻ. പിന്നെ ക്ലിയർ സ്പോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടും നല്ല ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ സഹായിക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല സ്കിൻ ഡിസീസസ് ഉണ്ടെങ്കിൽ എക്സിമാസ്, ഓറിയാസിസ് തുടങ്ങിയിട്ടുള്ള കണ്ടീഷനിൽ നമുക്കിത് ഉപയോഗിക്കാം. നന്നായിട്ട് പൂവ് രണ്ടോ മൂന്നോ പൂവ് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ആ ഒരു ഇതളുകൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ, ബാക്കി ഭാഗം കളയാം. അതിലേക്ക് ഒരു വളരെ കുറഞ്ഞ രീതിയിൽ ഒരു ടീസ്പൂൺ രീതിയിലൊക്കെ അത് നിറഞ്ഞ് കിട്ടാനുള്ള റോസ് വാട്ടർ ചേർത്താൽ മതി. അതിനുശേഷം നമുക്ക് ഒരു ബൗളിലേക്ക് അതിനൊന്ന് അരച്ചെടുത്തിട്ട് ഫിൽട്ടർ ചെയ്തും കൂടെ എടുത്ത് വെക്കണം. പിന്നീട് നമ്മളൊരു 2 സ്പൂൺ അലോവേര ജെല്ല് ചേർത്തിട്ട് അതിലേക്കൊരു 3 സ്പൂണോളം ഈ ജ്യൂസ് അല്ലെങ്കിൽ ആ ഒരു എക്സ്ട്രാക്റ്റ് നമുക്ക് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഉണ്ടോ ഇതുപോലെ വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു ക്രീം നമുക്ക് കിട്ടും. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോകും. കാരണം നമ്മൾ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പ്രിസർവേറ്റീവ്സ് ചേർത്താൽ ഒത്തിരി നാളായിരിക്കും, പക്ഷെ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ സ്കിന്നിന് ഇത്രയേറെ ഗുണങ്ങൾ, ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ഫംഗൽ ആക്ഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് ആക്നെ പ്രശ്നങ്ങളൊന്നും വരുന്നുള്ള പേടിയേ വേണ്ട. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക. അതിനുശേഷം തന്നെ ഇത് ഓയിൽ രൂപത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ക്രഷ് ചെയ്ത് അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് ഒരു 30 മിനിറ്റ് നന്നായിട്ട് അതിൻ്റെ വെള്ളം വറ്റുന്നവരെ ഡബിൾ ബോയിൽ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ആ ഓയിൽ നമുക്ക് തേക്കാനായിട്ട് ഉപയോഗിക്കാം. ഇനി ഓയിൽ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ അത് ചിലപ്പം ചീത്തയായി പോവും, അത് സോറി, അതിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോവും. അപ്പോൾ അത് മുഴുവൻ പോകുന്ന രീതിയിൽ ഡബിൾ ബോയിൽ ചെയ്യാം. വളരെ ശരീരത്തിന് തന്നെ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ഉള്ളതും അല്ലെങ്കിൽ നമ്മുടെ പിത്ത കഫദോഷങ്ങളെയൊക്കെ ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നതുമായിട്ടുള്ളതും കൂടിയാണ് ഈ ഒരു മാരിഗോൾഡ് എന്നുള്ളത്. ശരീരത്തിലുണ്ടാവുന്ന ഇൻസെക്ട് ബൈറ്റ്, വല്ല പ്രാണികളൊക്കെ കടിച്ചാലുണ്ടാവുന്ന ആ ഒരു ബൈറ്റിൻ്റെ പാടുകൾ മായ്ക്കാനോ അല്ലെങ്കിൽ ബോയിൽ പോലെ സ്കിന്നിൽ വരുന്നുണ്ടെങ്കിൽ അതുപോലുള്ള സ്കിൻ ഇറിറ്റേഷൻസിൽ വരും അത്തരം സന്ദർഭങ്ങളിലും നമ്മളത് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ മസിൽ പെയിന്, ചില പെയിനുള്ള ഭാഗങ്ങളിലുമൊക്കെ തന്നെ ഇതിൻ്റെ ഓയിലായാലും അല്ലെങ്കിൽ ഇല നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കിയിട്ടോ പൂവ് പേസ്റ്റ് പോലെ ആക്കിയിട്ടോ ഒക്കെ തന്നെ ഉപയോഗിക്കാറുണ്ട്. അത്രയേറെ ഇത് ആരോഗ്യപരമായിട്ട് നമ്മൾ ചില കേസിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ നല്ല ബ്ലീഡിംഗ് ഉള്ള മെൻസ്ട്രൽ കേസിൽ ചില അത്തരം ആരോഗ്യ പ്രശ്നങ്ങളുടെ ഉള്ളിലേക്ക് എടുക്കാൻ, ഉള്ളിലേക്ക് എടുക്കുന്നതിനെ കുറിച്ചിട്ട് വളരെ ബ്ലാങ്കായിട്ട് ഇങ്ങനെ പറയാൻ പറ്റില്ല. കാരണം അതിൻ്റെ ആ ഒരു ഡോസ് അല്ലെങ്കിൽ നിങ്ങളുടെ രോഗാവസ്ഥ എന്നുള്ളതും ആരോഗ്യസ്ഥിതിയൊക്കെ നോക്കിയിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. ചിലരത് ചായയായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതൊരു പരിധിയിൽ കൂടുതലൊക്കെ ജ്യൂസ് അടിച്ച് കുടിക്കുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നും ചെയ്യരുത്. ഒക്കെ ഒരു വളരെ മിനിമം ഡോസിൽ മാത്രം ഉപയോഗിക്കാൻ പാടും. അതല്ലെങ്കിൽ നമുക്ക് നേരെ ഉൾട്ടായി
ആയിട്ട് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആക്ഷൻ ആണ് കിട്ടുന്നത്. പലപ്പോഴും ഇത് പുറമേക്ക് അപ്ലൈ ചെയ്യാനും നമുക്ക് എപ്പോഴും സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ആ ഒരു മാർഗമാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇത് ഉള്ളിലേക്കൊക്കെ എടുക്കാനുള്ളതാണെങ്കിൽ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി എന്താണ് എന്നുള്ളത് നോക്കിയിട്ട് ആ കേസ് ഹിസ്റ്ററി അറിയുന്ന ഡോക്ടറുടെ ഡിസ്കഷനിലൂടെ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. നാച്ചുറൽ കാര്യങ്ങൾ തന്നെ നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളിൽ ഒരു പൊടിക്കൈയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതിന് ഡോക്ടറിൻ്റെ ഒരു അഡ്വൈസ് നേടുക നേരിട്ട് കൺസൾട്ട് ചെയ്തിട്ട്. ബ്രൂയിസ്, വെരിക്കോസ് വെയിന് തുടങ്ങിയിട്ടുള്ള കേസിലൊക്കെ തന്നെ ഇതൊരു ഓയിൻമെൻറ്റ് ഫോമിലൊക്കെ തന്നെ നമ്മൾ ഉണ്ടാക്കി ഉപയോഗിക്കാറുണ്ട്. അപ്ലൈ ചെയ്യുന്നത് രാത്രിയൊക്കെ അപ്ലൈ ചെയ്ത് കിടക്കുന്നത് ഇത്തരം വേദനകളും പ്രശ്നങ്ങളും ഒക്കെ മാറ്റാൻ വേണ്ടി കൂടെ സഹായിക്കാറുണ്ട്. ഇനി ഇത് സ്കിന്നിലേക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള രീതിയൊന്നും അല്ലാതെ തന്നെ നമുക്കതൊരു ഫേസ് പാക്ക് രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റും. ഈ മാരിഗോൾഡിൻ്റെ അല്ലെങ്കിൽ ഈ ചെണ്ടുമല്ലിയുടെ ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവറിൻ്റെ ഈ പെട്ടൽസ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം എപ്പോഴും. അതിനുശേഷം അതും പപ്പായയും കൂടെ നന്നായിട്ട് മിക്സായിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കി എടുത്തിട്ട് അല്പം റോസ് വാട്ടറും തേനും കൂടെ മിക്സ് ചെയ്തിട്ട് മുഖത്ത് ദേഹത്ത് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുന്നത് സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാനും ഒരു ആൻറ്റി ഏജിങ് ആയിട്ടുള്ളതാണ്. പെട്ടെന്ന് നമുക്ക് ഫൈൻ ലൈൻസും അത്തരം ചുളിവുകളൊക്കെ ഉണ്ടല്ലോ, ലോഫിംഗ് ലൈൻസ് പോലുള്ളവയൊക്കെ, അതൊക്കെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. ഒട്ടും വരില്ല എന്നല്ല കേട്ടോ, എങ്കിലും അത് വരാതിരിക്കാൻ ഒരു സപ്പോർട്ടീവ് സിസ്റ്റം ആയിട്ട് നമുക്ക് ഇതിനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ്. നമ്മൾ എന്തൊക്കെ ക്രീമുകൾ വാങ്ങുന്നുണ്ട് അതിന് പുറമെ, ഇനിയിപ്പോൾ ഈ ഒരു ക്രീം ഉണ്ടാക്കണം എന്നോർത്ത് പുറത്തു പോയി വാങ്ങി ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. അല്ലാതെ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒത്തിരി നാച്ചുറൽ ക്രീംസിനെയൊക്കെ കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നമുക്ക് ഉപയോഗിച്ച് നോക്കാം. ഇത് വീട്ടിൽ ഇത്തരം പൂക്കൾ ഉള്ളവരാണെങ്കിൽ വെറുതെ നാശമായി പോകുന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെയും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ ആക്ഷനൊക്കെ ഉള്ളതുകൊണ്ട് പിമ്പിൾസ് മുഖക്കുരു ഒന്നും വരാതിരിക്കാനും കൂടെ സഹായിക്കുന്നതാണ്. അപ്പം ഇത് ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്നത് ഏതാണോ ആ രീതിയിൽ ഉപയോഗിക്കാം. ചിലർക്ക് അലോവീര ജെല്ലും മിക്സ് പറ്റില്ല എന്നുണ്ടെങ്കിലൊക്കെ ഇത് ഓയിൽ രൂപത്തിൽ ഉപയോഗിക്കാം. ഓയിലിൽ തന്നെ ഇട്ട് കാച്ചിയെടുക്കാം. നമ്മൾ കാരറ്റ് ഓയിലൊക്കെ ഉണ്ടാവില്ല, അതിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഇത് തനിയോ നമുക്ക് ബോയിൽ ചെയ്തിട്ട് തന്നെ സാധാരണ നമ്മുടെ ഓയിൽ പ്രൊസീജിയർ പോലെ ഉണ്ടാക്കാം. അതല്ലെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്ത് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഉണ്ടാക്കാം. ഡബിൾ ബോയിൽ ചെയ്താകുമ്പോൾ പെട്ടെന്ന് ചീത്തയായി പോകും, ശരിയായിട്ട് അതിൻ്റെ ജലാംശം പോയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് മോശമായി പോകാൻ സാധ്യതയുണ്ട്. ക്രീമാണെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കണം, കാരണം ഇല്ലെങ്കിൽ നമ്മൾ ആ ഫ്രഷ് ആയിട്ടുള്ള പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാണ്ട് ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് ചീത്തയായി പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചായാലും കണ്ടിന്യൂസ് ഉപയോഗിച്ചാൽ വളരെ നല്ല മാറ്റം ഉണ്ടായിരിക്കും. ഇനി നിങ്ങൾക്ക് പ്രശ്നം ഫേസിലേക്ക് പ്രശ്നമുണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാൻ ആദ്യമൊക്കെ ഒന്ന് കൈകളിൽ അപ്ലൈ ചെയ്യാം, കാലിൽ അപ്ലൈ ചെയ്ത് നോക്കാം. പല റിസൾട്ടിനനുസരിച്ച് നെക്സ്റ്റ് ടൈം ഫേസിലേക്ക് ഉണ്ടാക്കി ഉപയോഗിക്കാം. അപ്പം എല്ലാവർക്കും നാച്ചുറൽ പ്രോഡക്റ്റ് ആണെങ്കിലും എല്ലാവർക്കും ചിലപ്പോൾ സ്യൂട്ട് ആവണമെന്നില്ല, അവർക്ക് വേണ്ടിയെന്ന് സൂചിപ്പിച്ചതാണ്. അപ്പോൾ കഴിയുമെങ്കിൽ വീട്ടിലുള്ളവരൊക്കെ ആണെങ്കിൽ വെറുതെ പോകുന്ന പൂക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് ഒന്ന് ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾക്ക് ഓക്കെയാണ്, നിങ്ങൾക്കത് റിസൾട്ട് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ സ്യൂട്ട് ആവുന്നുണ്ടെന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഫെർദറായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളാണ്, നമ്മൾ ഉപയോഗിക്കുക. ഈ ഒരു മാരിഗോൾഡ് ഫ്ലവറിനെ കുറിച്ചിട്ടൊന്നും ഈ രീതിയിലൊന്നും ചിന്തിച്ചു പോയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതിന് ഇത്രയും ഗുണങ്ങളുണ്ട്. പലപ്പോഴും നമ്മളിതൊക്കെ ഉണക്കി പൊടിച്ചൊക്കെ സൂക്ഷിക്കാറുണ്ട്, ചില മുഖ ലീപങ്ങൾ തയ്യാറാക്കുമ്പോഴോ അല്ലെങ്കിൽ ഫേസ് മാസ്ക് മറ്റെന്തെങ്കിലും തയ്യാറാക്കുന്ന സമയത്തോ ഇത് ഉള്ളിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഫേസ് വാഷ് പൗഡറായിട്ട് ബാത്ത് പൗഡറായിട്ടൊക്കെ ഉപയോഗിക്കുന്നതിൽ ഈ ഇൻഗ്രീഡിയൻറ്റും ചേർക്കാറുണ്ട്. അത്രയേറെ സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ളതും അതുപോലെ ചില സ്കിൻ ഡിസീസസിന് നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒന്നുകൂടിയാണ് മാരിഗോൾഡ്. എപ്പോഴും നമ്മുടെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ, ശരിയായ ഉറക്കം, അതുപോലെ ഭക്ഷണം, ഡയറ്റ്, ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ, ശരിയായിട്ടുള്ള എക്സസൈസ്, ഇതൊക്കെ തന്നെയാണ് എപ്പോഴും അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ചർമ്മത്തെ ആയാലും ഓവറോൾ ബോഡിയെ ആയാലും യങ്ങായിട്ടും യൂത്ത്ഫുള്ളായിട്ടും അല്ലെങ്കിൽ വളരെ പ്രസരിപ്പോടെയും ഒക്കെ തന്നെ ഇരുത്താൻ സഹായിക്കുന്നത്. ആ കാര്യം മറക്കരുത്. അതിന് കൂടെ തന്നെ ഉള്ള സപ്പോർട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ബാക്കി പറയുന്ന എല്ലാ പുറമേക്ക് അപ്ലൈ ചെയ്യുന്ന ലേപങ്ങളും. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കാണുക എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.